everyone welcome to bosco campus vision i am lakshmi vrs assistant professor department of commerce don bosco college Kottayam this is the 68th lecture on strategic cost and management accounting this lecture is based on standard costing and variance analysis which is the third module in the subject strategic cost and management accounting ഇൻ പ്രീവിയസ് ലെക്ചർ വി ആർ ഡിസ്കസിങ് എബൌട്ട് ഓവർഹെഡ് വേരിയൻസ് ആൻഡ് ഇൻ ദിസ് ലെക്ചർ വി ആർ ഗോയിങ് ടു കണ്ടിന്യൂ വിത്ത് ദ സെയിം ടോപ്പിക് ദാറ്റ് ഇസ് ഓവർഹെഡ് വേരിയൻസ് ഓവർഹെഡ് വേരിയൻസിൽ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസിന് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു വേരിയബിൾ ഓവർഹെഡ് വേരിയൻസും ഫിക്സ്ഡ് ഓവർഹെഡ് വേരിയൻസും ഇതിൽ വേരിയബിൾ ഓവർഹെഡ് വേരിയൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഫിക്സ്ഡ് ഓവർഹെഡ് വേരിയൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഫിക്സ്ഡ് ഓവർഹെഡ് വേരിയൻസിന് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ബഡ്ജറ്റ് ഓർ എക്സ്പെൻഡിച്ചർ വേരിയൻസും വോളിയം വേരിയൻസും ഇതിൽ ബഡ്ജറ്റ് ഓർ എക്സ്പെൻഡിച്ചർ വേരിയൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു വോളിയം വേരിയൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വോളിയം വേരിയൻസ് എന്താണെന്നും വോളിയം വേരിയൻസിന്റെ ഫോർമുലയും ഡിസ്കസ് ചെയ്തു ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വോളിയം വേരിയൻസിന്റെ സബ്ഡിവിഷൻ ആണ് വോളിയം വേരിയൻസ് ക്യാൻ ബി ഫർദർ സബ്ഡിവൈഡ് ഇൻറ്റു ത്രീ വേരിയൻസസ് ആസ് ഗിവൺ ബിലോ അതായത് വോളിയം വേരിയൻസിനെ സബ് ഡിവൈഡ് ചെയ്ത് താഴെ പറയുന്ന മൂന്ന് വേരിയൻസസ് ആക്കുന്നു ഫസ്റ്റ് വണ്ണേഴ്സ് കപ്പാസിറ്റി വേരിയൻസ് സെക്കൻഡ് വണ്ണേഴ്സ് കലണ്ടർ വേരിയൻസ് ആൻഡ് തേർഡ് വണ്ണേഴ്സ് എഫിഷ്യൻസി വേരിയൻസ് നമുക്ക് കപ്പാസിറ്റി വേരിയൻസ് എന്താണെന്ന് നോക്കാം ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദ വോളിയം വേരിയൻസ് വിച്ച് ഈസ് ഡ്യൂ ടു വർക്കിംഗ് അറ്റ് ഹയർ ഓർ ലോവർ കപ്പാസിറ്റി ദാൻ ദ ബഡ്ജറ്റ് അറ്റ് കപ്പാസിറ്റി കപ്പാസിറ്റി വേരിയൻസ് എന്ന് പറയുന്നത് വോളിയം വേരിയൻസിന്റെ ഒരു പോർഷനാണ് ആൻഡ് ബഡ്ജറ്റഡ് കപ്പാസിറ്റിയെക്കാളും ഹയർ കപ്പാസിറ്റിയിലോ ലോവർ കപ്പാസിറ്റിയിലോ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് കപ്പാസിറ്റി വേരിയൻസ് ഒക്കെ ചെയ്യുന്നത് ദിസ് വേരിയൻസ് ഇസ് റിലേറ്റഡ് ടു ദ അണ്ടർ ഓർ ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് എക്യൂപ്മെന്റ് ആൻഡ് അറൈസസ് ഡ്യൂ ടു ഐഡിയൽ ടൈം സ്ട്രൈക്സ് ആൻഡ് ലോക്ക്ഔട്ട് ബ്രേക്ക് ഡൌൺ ഓഫ് മെഷീനറി പവർ ഫെയ്ലിയർ ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ലേബർ ആബ്സെന്റിസം ഓവർ ടൈം ചേഞ്ചസ് ഇൻ നമ്പർ ഓഫ് ഷിഫ്റ്റ്സ് ഈ കപ്പാസിറ്റി വേരിയൻസ് പ്ലാൻ ആൻഡ് എക്വിപ്മെന്റിന്റെ അണ്ടർ യൂട്ടിലൈസേഷനുമായിട്ടും ഓവർ യൂട്ടിലൈസേഷനുമായിട്ടും ആണ് ആൻഡ് ഇത് അറൈസ് ചെയ്യുന്നത് ഐഡിൽ ടൈം സ്ട്രൈക്സ് ആൻഡ് ലോക്ക് ഔട്ട് ബ്രേക്ക് ഡൌൺ ഓഫ് മെഷീനറി പവർ ഫെയിലിയർ ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ലേബർ ആബ്സെൻറ്റിസം ഓവർ ടൈം ചേഞ്ചസ് ഇൻ നമ്പർ ഓഫ് ഷിഫ്റ്റ്സ് തുടങ്ങിയ റീസൺസ് കൊണ്ടാണ് ദിസ് വേരിയൻസ് അറൈസസ് ഡ്യൂ ടു മോർ ഓർ ലെസ് വർക്കിംഗ് അവേഴ്സ് ദാൻ ദി ബഡ്ജറ്റഡ് വർക്കിംഗ് അവേഴ്സ് ബഡ്ജറ്റഡ് വർക്കിംഗ് അവേഴ്സിനേക്കാളും കൂടുതലോ കുറവോ വർക്കിംഗ് അവേഴ്സ് കൊണ്ടാണ് ഈ വേരിയൻസ് അറൈസ് ചെയ്യുന്നത് കപ്പാസിറ്റി വേരിയൻസിന്റെ ഫോർമുല നോക്കാം കപ്പാസിറ്റി വേരിയൻസസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് റേറ്റ് റേറ്റിൻറ്റു റീവൈസ്ഡ് ബഡ്ജറ്റഡ് യൂണിറ്റ്സ് മൈനസ് ബഡ്ജറ്റഡ് യൂണിറ്റ്സ് മറ്റൊരു ഫോർമുല കൂടിയുണ്ട് ഉണ്ട് കപ്പാസിറ്റി വേരിയൻസസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് റേറ്റ് റേറ്റിൻറ്റു റീവൈസ്ഡ് ബഡ്ജറ്റഡ് അവേഴ്സ് മൈനസ് ബഡ്ജറ്റഡ് അവേഴ്സ് നെക്സ്റ്റ് വണ്ണേഴ്സ് കലണ്ടർ വേരിയൻസ്

ബഡ്ജറ്റ് ആപ്ലിക്കബിൾ ആകുന്ന പീരീഡിലെ നമ്പർ ഓഫ് ആക്ച്വൽ വർക്കിംഗ് ഡേയ്സും കാണും ഇവ തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് കലണ്ടർ വേരിയൻസ് ഒക്കെ ചെയ്യുന്നത് ഇഫ് ദ ആക്ച്വൽ വർക്കിംഗ് ഡേയ്സ് ആർ മോർ ദാൻ ദ സ്റ്റാൻഡേർഡ് വർക്കിംഗ് ഡേയ്സ് ദ വേരിയൻസ് വിൽ ബി ഫേവറബിൾ ആൻഡ് വൈസ് വേഴ്സ ഇഫ് ദ ആക്ച്വൽ വർക്കിംഗ് ഡേയ്സ് ആർ ലെസ് ദാൻ ദ ബഡ്ജറ്റഡ് ഡേയ്സ് അതായത് ആക്ച്വൽ വർക്കിംഗ് ഡേയ്സ് സ്റ്റാൻഡേർഡ് വർക്കിംഗ് ഡേയ്സിനേക്കാളും കൂടുതലാണ് എങ്കിൽ വേരിയൻസ് ഫേവറബിൾ ആയിരിക്കും ആൻഡ് ആക്ച്വൽ വർക്കിംഗ് ഡേയ്സ് ബഡ്ജറ്റഡ് ഡേയ്സിനേക്കാളും കുറവാണ് എങ്കിൽ വേരിയൻസ് അൺഫേവറബിൾ ആയിരിക്കും കലണ്ടർ വേരിയൻസിന്റെ ഫോർമുല നോക്കാം ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഡ്യൂ ടു മോർ ഓർ ലെസ് വർക്കിംഗ് ഡേയ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ബഡ്ജറ്റഡ് കപ്പാസിറ്റി ഇൻ ടു സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് ആൻഡ് ദ തേർഡ് വേരിയൻസ് എഫിഷ്യൻസി വേരിയൻസ് ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദ വോളിയം വേരിയൻസ് വിച്ച് ഇസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ബിട്വീൻ ദ ബഡ്ജറ്റഡ് എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദ ആക്ച്വൽ എഫിഷ്യൻസി അച്ചീവ്ഡ് എഫിഷ്യൻസി വേരിയൻസ് വോളിയം വേരിയൻസിന്റെ ഒരു പോർഷൻ ആണ് പ്രൊഡക്ഷൻ്റെ ബഡ്ജറ്റഡ് എഫിഷ്യൻസിയും അച്ചീവ് ചെയ്ത ആക്ച്വൽ എഫിഷ്യൻസിയും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് എഫിഷ്യൻസി വേരിയൻസ് ഒക്കർ ചെയ്യുന്നത് പ്രൊഡക്ഷന് ബഡ്ജറ്റ് ചെയ്ത എഫിഷ്യൻസി കാണും ആൻഡ് ആക്ച്വലി അച്ചീവ് ചെയ്ത എഫിഷ്യൻസിയും കാണും ഇവ തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് എഫിഷ്യൻസി വേരിയൻസ് ഒക്കർ ചെയ്യുന്നത് ദിസ് വേരിയൻസ് ഇസ് റിലേറ്റഡ് ടു ദ എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ് ആൻഡ് പ്ലാന്റ് വർക്കേഴ്സിൻ്റെയും പ്ലാന്റിൻ്റെയും എഫിഷ്യൻസിയുമായിട്ട് റിലേറ്റഡ് ആണ് എഫിഷ്യൻസി വേരിയൻസ് ഓക്കെ നമുക്ക് എഫിഷ്യൻസി വേരിയൻസിന്റെ ഫോർമുല നോക്കാം സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് ഇൻറ്റു ആക്ച്വൽ പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ്സ് മൈനസ് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ്സ് മറ്റൊരു ഫോർമുല കൂടിയുണ്ട് സ്റ്റാൻഡേർഡ് റേറ്റ് പെർ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് അവേഴ്സ് പ്രൊഡ്യൂസ്ഡ് മൈനസ് ആക്ച്വൽ അവേഴ്സ് ഹിയർ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ഓർ അവേഴ്സ് മീൻസ് ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ ഓർ അവേഴ്സ് അഡ്ജസ്റ്റഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഡ്യൂ ടു കപ്പാസിറ്റി ഓർ കലണ്ടർ വേരിയൻസ് നമ്മളിവിടെ ഫോർമുലയിൽ പറഞ്ഞ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ യൂണിറ്റ്സും സ്റ്റാൻഡേർഡ് അവേഴ്സ് പ്രൊഡ്യൂസും ഒക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കപ്പാസിറ്റി വേരിയൻസ് കൊണ്ടോ അല്ലെങ്കിൽ കലണ്ടർ വേരിയൻസ് കൊണ്ടോ പ്രൊഡക്ഷനിലുണ്ടാകുന്ന ഇൻക്രീസിനോടോ ഡിക്രീസിനോടോ അഡ്ജസ്റ്റഡ് ആയ ബഡ്ജറ്റഡ് പ്രൊഡക്ഷനെയും അവേഴ്സിനെയുമൊക്കെയാണ് കപ്പാസിറ്റി വേരിയൻസും കലണ്ടർ വേരിയൻസും എന്താണെന്ന് നമുക്കറിയാം അപ്പോൾ ഈ കപ്പാസിറ്റി വേരിയൻസ് കൊണ്ടോ അല്ലെങ്കിൽ കലണ്ടർ വേരിയൻസ് കൊണ്ടോ പ്രൊഡക്ഷനിൽ ഇൻക്രീസോ ഡിക്രീസോ ഉണ്ടാകുമ്പോൾ ആ ഇൻക്രീസിനോ ഡിക്രീസിനോ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്ന ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ ആണ് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ആൻഡ് ഇങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്ന ബഡ്ജറ്റഡ് അവേഴ്സ് ആണ് സ്റ്റാൻഡേർഡ് അവേഴ്സ് ഓക്കേ ഇനി നമുക്ക് ഓവർഹെഡ് വേരിയൻസസിന്റെ ടു വേരിയൻസ് ത്രീ വേരിയൻസ് ആൻഡ് ഫോർ വേരിയൻസ് മെത്തേഡ്സ് ഓഫ് അനാലിസിസ് നോക്കാംസ് ത്രീ വേരിയൻസ് ആൻഡ് ഫോർ വേരിയൻസ് മെത്തേഡ്സ് ഓഫ് അനാലിസിസ് ഓഫ് ഓവർഹെഡ് വേരിയൻസസ് അനാലിസിസ് ഓഫ് ഓവർഹെഡ് വേരിയൻറ്റ്സ് ക്യാൻ ഓൾസോ ബി മെയ്ഡ് ബൈ ടു വേരിയൻസ് ത്രീ വേരിയൻസ് ആൻഡ് ഫോർ വേരിയൻസ് മെത്തേഡ്സ് അതായത് ഓവർഹെഡ് വേരിയൻസിൻ്റെ അനാലിസിസ് ടു വേരിയൻസ് മെത്തേഡിലൂടെയും ത്രീ വേരിയൻസ് മെത്തേഡിലൂടെയും ഫോർ വേരിയൻസ് മെത്തേഡിലൂടെയും ചെയ്യാവുന്നതാണ് ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ടു വേരിയൻസ് അനാലിസിസ് ദ അനാലിസിസ് ഓഫ് ഓവർഹെഡ് വേരിയൻസസ് ബൈ എക്സ്പെൻഡിച്ചർ ആൻഡ് വോളിയം ഇസ് കോൾഡ് ടു വേരിയൻസ് അനാലിസിസ് അതായത് എക്സ്പെൻഡിച്ചർ വേരിയൻസും വോളിയം വേരിയൻസും യൂസ് ചെയ്തുകൊണ്ട് ഓവർഹെഡ് വേരിയൻസിനെ അനലൈസ് ചെയ്യുന്നതാണ് ടു വേരിയൻസ് അനാലിസിസ് ത്രീ വേരിയൻസ് അനാലിസിസ് വെൻ ദ വോളിയം വേരിയൻസസ് ഫർദർ അനലൈസ്ഡ് ടു നോ ദ റീസൺസ് ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട് ഇറ്റ് ഈസ് കോൾഡ് ത്രീ വേരിയൻസ് അനാലിസിസ് അതായത് നമ്മൾ പറഞ്ഞു ടു വേരിയൻസ് അനാലിസിസില് എക്സ്പെൻഡിച്ചർ വേരിയൻസും വോളിയം വേരിയൻസും യൂസ് ചെയ്താണ് ഓവർഹെഡ് വേരിയൻസസ് അനലൈസ് ചെയ്യുന്നത് ത്രീ വേരിയൻസ് അനാലിസിസ് വരുമ്പോൾ ഈ വോളിയം വേരിയൻസിനെ വീണ്ടും ഫർദർ അനലൈസ് ചെയ്ത് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചിന്റെ റീസൺസ് കണ്ടെത്തുന്നു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഓക്കേസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഉണ്ടാകാനുള്ള റീസൺസ് ആണ് ഫസ്റ്റ് വൺ വണ്ണേഴ്സ് ചേഞ്ച് ഇൻ കപ്പാസിറ്റി ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വർക്കിംഗ് അവേഴ്സ് പെർ ഡേ ഗീവിംഗ് റൈസ് ടു കപ്പാസിറ്റി വേരിയൻസ് ചേഞ്ച് ഇൻ കപ്പാസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെർ ഡേ ഉള്ള വർക്കിംഗ് അവേഴ്സിൽ ചേഞ്ച് ഉണ്ടാകുന്നു അതുകൊണ്ട് കപ്പാസിറ്റി വേരിയൻസ് റൈസ് ചെയ്യുന്നു സെക്കൻഡ് വൺ വണ്ണേഴ്സ് ചേഞ്ച് ഇൻ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഗീവ് റൈസ് ടു കലണ്ടർ വേരിയൻസ് അതായത് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സിൽ ചേഞ്ച് ഉണ്ടാകുന്നു അതുകൊണ്ട് കലണ്ടർ വേരിയൻസ് റൈസ് ചെയ്യുന്നു ആൻഡ് ദ തേർഡ് വൺ വണ്േസ് ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് എഫിഷ്യൻസി റിസൾട്ടിങ് ഇൻറ്റു എഫിഷ്യൻസി വേരിയൻസ് ലെവൽ ഓഫ് എഫിഷ്യൻസിയിൽ ചേഞ്ച് ഉണ്ടാകുന്നു അതിൻ്റെ ഒരു റിസൾട്ട് എഫിഷ്യൻസി വേരിയൻസിൽ ഉണ്ടാകുന്നു ദ ത്രീ വേരിയൻസ് അനാലിസിസ് ഇൻക്ലൂഡ്സ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് വോളിയം വേരിയൻസ് ഫർദർ അനലൈസ്ഡ് ഇൻറ്റു കപ്പാസിറ്റി വേരിയൻസ് കലണ്ടർ വേരിയൻസ് എഫിഷ്യൻസി വേരിയൻസ് നമ്മൾ ടു വേരിയൻസ് അനാലിസിസിൽ പറഞ്ഞു ഓവർഹെഡ് വേരിയൻസിൻ്റെ അനാലിസിസ് എക്സ്പെൻഡിച്ചർ വേരിയൻസും വോളിയം വേരിയൻസും വെച്ചാണ് നടത്തുന്നത് ആൻഡ് ത്രീ വേരിയൻസ് അനാലിസിസ് വരുമ്പോൾ ഈ വോളിയം വേരിയൻസിനെ ഫർദർ ആയിട്ട് അനാലിസിസ് ചെയ്യുമെന്ന് അതനുസരിച്ച് ത്രീ വേരിയൻസ് അനാലിസിസ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഇനി ഫോർ വേരിയൻസ് അനാലിസിസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നോക്കാം ഫോർ വേരിയൻസ് അനാലിസിസ് ഇൻക്ലൂഡ്സ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് ഓർ സ്പെൻഡിങ് വേരിയൻസ് Variable overhead efficiency variance, fixed overhead capacity variance, fixed overhead efficiency variance. Okay. We will discuss a problem on overhead variance in the next lecture. Thank you.